അസ്സലാമലൈക്കും. അപ്പം ഞാനിന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് മൈദ ഒരു കോഴിമുട്ട കൂട്ടിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റംസാണ്, ഉരുളക്കിഴങ്ങ്, ചിക്കൻ ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു മൂന്ന് കോഴിമുട്ട, കുറച്ച് ഒരു നുള്ള ഉപ്പും, പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരിച്ചെടുക്കാം. പാലട നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ കനം കുറച്ച് വേണം നമുക്ക് ഈ പാലട ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ പാലട ഉണ്ടാക്കിയെടുക്കാം ആദ്യം. അപ്പം നമ്മൾക്ക് ഒരു അഞ്ച് പാലട നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ല, നല്ല കനം കുറഞ്ഞിട്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്രൈ പാന് എടുത്ത് കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നെയ്യ് തടവിയിലേക്ക് ഇങ്ങനെ നല്ല പാകത്തിന് വേണം, ഇതിൻ്റെ ഒരു അളവ് കറക്റ്റായിരിക്കണം. ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുരുമുളക് അടിച്ച് വെച്ചിട്ടുള്ള മുട്ട സ്വല്പം ഒന്ന് തടവിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ലപോലെ ഒന്ന് പരത്തും. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ എല്ലാവിടത്തെ തന്നെ നിലക്കൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചുള്ള ബാറ്റർ നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ തട്ട് തട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പാലട ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ മുഴുവനും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക. ഈ അഞ്ചെണ്ണം നമ്മൾ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് ഫ്ലെയിം ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിൻ്റെ മേലേക്ക് നമ്മൾ കോഴിമുട്ട അടിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ളത് ഇവിടെ നല്ല പോലെ ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്യുക. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളെ ചട്ടിപ്പത്തിരി ഒന്ന് മറിച്ചിട്ടിട്ട് വേറൊരു ഫ്രൈ പാനിൽ കിട്ടിട്ടുണ്ട്. ഇനി ഈ മറുപറൊന്ന് മൊരിയുന്നവരൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്ടിപ്പത്തിരിയാണിത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.